എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ആമുഖമൊന്നും ഇല്ലാതെ തന്നെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൗരത്വ ബില്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ പിടിച്ചു കുലുക്കിയ ഒരു നിയമ ഭേദഗതി ബില്ലാണ് ഇപ്പം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നേരെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് പൗരത്വ ബില്ലേ? പുതിയ ഭേദഗതികൾ എന്തൊക്കെ? 2020 സെൻസസ് പട്ടികയിൽ നിങ്ങളുടെ പേര് വരാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ പുറത്തു പോകേണ്ടി വരുമോ? അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനാകാനുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. CAB, NRC എന്നീ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല, നീങ്ങി കയറി വന്ന ചിലർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ അവതരിപ്പിക്കുന്ന, അത് ശരിയാണെന്ന് വിചാരിച്ച് നിസ്സംഗത പാലിക്കുന്നവർ ഇത് കേൾക്കുന്നത് നന്നായിരിക്കും. ഇത് ഏതെങ്കിലും നിലയിൽ ബാധിക്കാത്തവർ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയോ? അപ്പോൾ കാരണങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം എന്താണ് NRC. അത് നമുക്ക് എന്താണെന്ന് ആദ്യം പറയാം. എന്താണ് NRC? രാജ്യത്ത് നിലവിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും രേഖകൾ പരിശോധിച്ച് പൗരത്വം ഉറപ്പുവരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് NRC. ഇതിനുവേണ്ടി രാജ്യത്തുടനീളം പ്രത്യേക NRC ട്രിബ്യൂണലുകൾ സ്ഥാപിക്കും. 2024 കൂടി ഈ പ്രോസസ് പൂർത്തിയായി സമ്പൂർണ്ണ പൗരത്വ രജിസ്റ്റർ പ്രസിദ്ധീകരിക്കും. രേഖകൾ പ്രകാരം തെളിയിക്കപ്പെടുന്നത് വരെ നിങ്ങൾ പൗരനല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം, നമ്മളൊക്കെ ചിന്തിക്കും, നമ്മുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് തന്നെ ഇവിടെ ജീവിച്ച് വളരുന്ന നമ്മൾ എന്തിനു പേടിക്കണം എന്ന വിചാരം നിഷ്കളങ്കമാണെങ്കിലും അതൊരിക്കലും യാഥാർത്ഥ്യ ബോധ്യമില്ലാത്തതാണ്. 1951 മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ മുൻ തലമുറ ഇവിടെ താമസക്കാരായിരുന്നു എന്നാണ് നിങ്ങൾ ആദ്യം തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നിങ്ങളിപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു യുവാവാണെന്ന് കരുതുക. നിങ്ങളൊരു 30 വയസ്സുള്ള യുവാവാണെങ്കിൽ നിങ്ങളുടെ അച്ഛന് ഒരു 30 വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങൾ ജനിച്ച വർഷം 1989. നിങ്ങളുടെ അച്ഛൻ ജനിച്ചതോ 1959. അപ്പോൾ 1959 ജനിച്ച നിങ്ങളുടെ അച്ഛൻ്റെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം പോരാ. 1951 പ്രകാരമാണ് NRC തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ അപ്പൂപ്പൻ്റെ ജനന സർട്ടിഫിക്കറ്റാണ്. അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അത് നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല, ഉറപ്പാണ്. അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. കാരണം രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് നിലവിൽ വന്നത് തന്നെ 1969. പിന്നെ നിങ്ങൾ എങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കും? ഈ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ കോപ്പി സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. മഹാമാരിയും ക്ഷാമവും മുഖമുദ്ര ആയിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലെ സ്കൂൾ ചേർന്ന് പഠിക്കുന്നവർ എത്ര ശതമാനം ഉണ്ടാവും? ഈ അഥവാ ചേർന്ന് പഠിച്ചിരുന്നെങ്കിൽ തന്നെ 85 വർഷം പഴക്കമുള്ള ആ സ്കൂൾ രജിസ്റ്ററിൻ്റെ കോപ്പികൾ കേടുപാട് കൂടാതെ ഇപ്പോഴും കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം, അന്നൊക്കെ വല്ലാതെ ജാതി വ്യവസ്ഥ ഒക്കെ നിലനിന്നിരുന്ന കാലമായിരുന്നു. നിങ്ങൾ ജാതി കൊണ്ട് അത്രമേൽ അവർണനാണെങ്കിൽ നിങ്ങളുടെ പൂർവികരിൽ എത്ര പേർക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി ആലോചിക്കുക. അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന രേഖ ഹാജരാക്കി പൗരത്വം തെളിയിക്കാൻ സാധിക്കുന്നവർ നന്നെ ചുരുക്കം ചിലർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇനിയുള്ള രേഖ 90 വയസ്സുള്ള നിങ്ങളുടെ അപ്പൂപ്പൻ്റെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകളാണ്. അതും എത്ര പേർക്ക് കാണുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊന്ന്, 1951 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ പേരുണ്ടെന്ന് നോക്കലാണ്. 1951 നിങ്ങളുടെ അപ്പൂപ്പൻ കേരളത്തിൽ ഏത് നിയോജക മണ്ഡലത്തിലെ ഏത് ബൂത്തിലെ വോട്ടറായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ഇനി അഥവാ നിങ്ങളുടെ അപ്പൂപ്പൻ ഒരു കുടിയേറ്റ കർഷകനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ രേഖ ഒന്നുപോലും നഷ്ടപ്പെടാതെ ഇലക്ഷൻ കമ്മീഷനെ കൈവശം ഉണ്ടാകുന്ന യാതൊരു ഉറപ്പുമില്ല. ഇനി അവസാനം നിങ്ങൾക്ക് ഹാജരാക്കാൻ ശ്രമിക്കാവുന്നത് ഭൂരേഖയാണ്. അതായത് 1951 മുമ്പ് ജനിച്ച നിങ്ങളുടെ അപ്പൂപ്പൻ്റെ കയ്യിലുണ്ടായിരുന്ന
കരമടച്ച് കൈവശം വെച്ചിരുന്ന ഭൂമിയുടെ ഭൂരേഖ മിക്കവാറും നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പൻ്റെ കയ്യിൽ അതിൻ്റെ ഭൂരേഖ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ചെറുപ്രായത്തിൽ തന്നെ അന്ന് ഭൂമി കൈവശം വാങ്ങി വെക്കാൻ മാത്രമുള്ള ശേഷി ഉള്ള ഒരാളായിരിക്കില്ല നിങ്ങളുടെ അപ്പൂപ്പൻ. അപ്പോൾ ഒരു തലമുറ കൂടി പിന്നോട്ട് സഞ്ചരിക്കണം. ഈ രേഖകളൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചാലും നിങ്ങളുടെ പൂർവികരും നിങ്ങളുമായുള്ള ബന്ധം അഥവാ ലീനിയേജ് തെളിയിക്കാൻ സാധിക്കണം. അതും അത്യാവശ്യം അധ്വാനം ആവശ്യമുള്ള ജോലിയാണ്. ഇനി പൊതുവായി ഭൂപരിഷ്കരണം വരുന്നതിന് മുമ്പേ ഭൂമിയുടെ അവകാശം ഏറെക്കുറെ സവർണറിൽ നിക്ഷിപ്തമായിരുന്നു. അവർണറിൻ്റെ മക്കൾക്ക് സ്കൂളിൽ ചേരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവർണറിൽ തന്നെ ദളിതർക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നോട്ട് പോകും തോറും അവർണർ തെളിവില്ലാത്ത സ്ഥിതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ രേഖകൾ ഒന്നുമില്ലാതെ പൗരത്വ പട്ടികയ്ക്ക് പുറത്താകുന്ന നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അമിത്ഷായുടെ സി എ ബി. കാരണം നിങ്ങൾ മുസ്ലിം അല്ലല്ലോ. നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് മതപീഡനം മൂലം ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളാണെന്നും 2015 January 1 മുമ്പേ ഇവിടെ ഉണ്ടെന്നും എഴുതി കൊടുക്കണം. അപ്പോൾ രേഖകൾ പരിശോധിച്ച് 5 ഇന്ത്യയിൽ നിയമപരമായ അവകാശത്തോടെ അഭയാർത്ഥിയായി നിങ്ങൾക്ക് താമസിക്കാൻ കഴിയും. ഈ 5 നിങ്ങളുടെ നല്ല നടപ്പ് വിലയിരുത്തി 6 നിങ്ങൾക്ക് പൗരത്വം നൽകും. അപ്പോൾ ഈ ഔദാര്യം കിട്ടാത്ത ഒരേയൊരു കൂട്ടരാരാണ്? മുസ്ലിമിങ്ങൾ. അവർക്ക് അയൽ രാജ്യത്ത് നിന്ന് വന്നതാണെന്ന സർട്ടിഫിക്കറ്റും ശിക്ഷയും അവിടെ റെഡിയായിരിക്കും. പിന്നെ നിസ്സംഗത പാലിക്കുന്നവരോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിഭാഗത്തെ ബോഗിയിൽ നിന്ന് പിരിച്ച് പുറത്താക്കാനുള്ള ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്ത് കളഞ്ഞു കുളിക്കണമോ? ഇനിയും നിസ്സംഗരായിരിക്കണോ? പൗരത്വ ബില്ലിനെ കുറിച്ച് എനിക്കറിയാവുന്ന ചെറിയ കാര്യം നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.